ഹായോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ട്ടാ ചെയ്യണത്. ഇതാണ് വീട്. ഈ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്നേകാൽ സെൻറ്റാണ്ട്. അപ്പോൾ അത് വിട്ടുപോയത് ഒന്നേകാൽ സ്ഥലത്താണ്. ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഒരു വീടുണ്ടാക്കി. സ്ഥലം കുറവായിട്ട് വീട് വെക്കാൻ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത് വുഡൻ്റെ ഡോറാണ്. ഇതാണ് സിറ്റ് ഔട്ട്. ഈ ഒരു ഡോറിൽ വൈറ്റ് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് പറകോള് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ പറകോളിൻ്റെ സൈഡിലൂടെ ഈ കാണുന്ന ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് സിമെൻറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ സിറ്റ് ഔട്ടിൽ ഈ ഒരു സൈഡിലായിട്ട് ആളുകൾക്ക് വന്നാൽ ഇരിക്കാവുന്ന രീതിയിലൊക്കെ ഒരു ഭിത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു തീമാണ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ടൈലാണെങ്കിലും ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൈസ് ടൈലാണ് കേട്ടോ. പിന്നെ സിമെൻറ്റിൻ്റെ ഭിത്തിയോട് ചേർന്നിട്ട് കൊടുത്തിട്ടുള്ളൊരു ഫില്ലറുണ്ടല്ലോ, അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് സിമെൻറ്റിൻ്റെ തന്നെ ഒരു ഡിസൈനാണ് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിൽ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ ഭാഗത്ത് പറകോള കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് LED ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ട്, അതായത് റൂമിൻ്റെ ആ ഒരു വാളുണ്ടല്ലോ, ആ സൈഡിലായിട്ട് ചെടികളൊക്കെ വെക്കാവുന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പണി മുഴുവനായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അത് നല്ലൊരു ഗ്രീനറി ഉണ്ടായിരിക്കും. ഈ ഡോർ തുറന്നാൽ നമ്മൾ ആദ്യം കയറുന്നത് ഡൈനിങ് ആൻഡ് ലിവിങ്ങും കൂടിയിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാൾ തന്നെയാണ്. അങ്ങ് ആകെ ഇടുങ്ങി പിടിച്ചിട്ടുള്ള ഒരു വീടൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം വിശാലമായൊരു വീട് തന്നെയാണ്. പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് കടന്നേക്കുള്ള ആ ഒരു ഡോറുണ്ടല്ലോ, ഡോറിന് ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ലെൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് ആരെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്ന ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സീലിംഗ്, അത് പറയാതിരിക്കാൻ വയ്യാട്ടോ. നമ്മൾ ഈ വാർപ്പിൽ തന്നെ അതിനുള്ള പോയിൻ്റുകളൊക്കെ കൊടുത്തിട്ടാണ് LED ബൾബ് ഇട്ടത്. പിന്നെ പലരും ജിപ്സം ബോർഡ് ചെയ്തിട്ട് അതിൽ LED ബൾബ് ഫിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടത്. അതൊക്കെ ഒരുപാട് ക്യാഷ് ചിലവുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞാൽ നശിച്ച് പോവുകയും ചെയ്യും. ഒരുപാട് പൊടികൾ വന്ന് കയറിയിരിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഇതാണ്. പിന്നെ ഇതുപോലെ സ്റ്റെയറിൻ്റെ ചുവട്ടിലായിട്ട് ഇതുപോലെ ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വീടിൻ്റെ മുഴുവൻ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ. പിന്നെ അവിടെ നിന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ബേസിനും മിററും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. മിററിന് ചുറ്റുമായിട്ട് ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്വിച്ചും കൂടി അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റായിട്ട് വരും. അതുപോലെ അത് വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഡിമ്മായിട്ടും വരും കേട്ടോ. പിന്നെ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഓണാവും ഓഫാവും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. പിന്നെ ഈ വാഷ് ബേസിൻ്റെ സൈഡിലുള്ള ഓണിനോട് ചേർന്നിട്ടാണ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത്. ഒരു നീളം ടൈപ്പിലുള്ള ഒരു ബാത്റൂമാണ്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. പിന്നെ ഡബിൾ കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരുവിധം ബാത്റൂമുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ സൈസ് ടൈലും അതുപോലെ വേറെ കളറിലുള്ള ടൈലുകൾ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആലോചിക്കേണ്ടത് ഇതൊരു 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് ഇത്രയും സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയുള്ള ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളും കിച്ചന് അതുപോലെ വർക്ക് ഏരിയ ഇതൊക്കെ കൊണ്ടിട്ടുള്ള ഒരു വീടാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരോട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അറിവിൽ തന്നെ ഉണ്ടാവുമല്ലോ ചെറിയൊരു സ്ഥലമുള്ളൂ, വീട് വെക്കാൻ അധികം ഇതില്ല എന്നുള്ള, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. ലിവിങ്ങും ഡൈനിങ്ങും ഉള്ള ആ ഒരു ഏരിയയിൽ സ്റ്റെയറിനോട് ചേർന്നിട്ട് തന്നെ ഒരു റൂം കൊടുത്തിട്ടുണ്ട്. ആ റൂമാണ് ഈ കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീലിങ്ങിലും അത്യാവശ്യം LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെറോ സിമെൻറ്റിൻ്റെ കബോർഡുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് ഡോറൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാവുന്ന ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഓരോ പിക്ചറുകൾ, എന്താ പറയുക, ഫോട്ടോ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പം വിസ്താരമൊക്കെ ഉള്ള ഒരു റൂം തന്നെയാണ് ഇതും. അതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ കളറ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗകര്യം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് പല കളർ കൊടുക്കുമ്പോൾ ഒരു ഇടുങ്ങി പിടിച്ച്. പിന്നെ ആ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അതായത് ലിവിങ്ങും ഡൈനിങ്ങും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഹാളിൻ്റെ മറ്റേ എതിർവശത്തെ ആ ഒരു സൈഡിൽ നിന്ന് കേട്ടോ. പിന്നെ കിച്ചണിലും ഇതുപോലെ റാക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ പണിക്കാറ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൗണ്ടർ ടോപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൗണ്ടർ ടോപ്പ് തന്നെ. നിങ്ങൾക്ക് നോക്കിയറിയാം,
ഒരു സൈഡിലായിട്ട് മിക്സിയും അതുപോലെ അടുപ്പുകളും പിന്നെ അത് കൂടാതെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ള ഒരു ചെറിയൊരു സ്പേസൊക്കെ കൂടിയിട്ടുള്ളൊരു കൗണ്ടർ ടോപ്പാണ്. ഈ ഒരു അടുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സിംഗിൾ അടുപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പുക പോകാനായിട്ട് പുറത്ത് കൂടെ പുകക്കൊഴലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ വാളിൽ ഫാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അടുപ്പ് മൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ഒരു അടുപ്പിൻ്റേതായിട്ടുള്ള ഒരു ഇത് വെണ്ണീർ അങ്ങനെയുള്ള സംഭവം ഒന്നും കാണില്ല കേട്ടോ. അതിനായിട്ടുള്ള ഒരു ലിഡും കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടുപ്പിൻ്റെ കോർണറിലായിട്ട് നമുക്ക് മസാല ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മസാല ബോക്സാണ്, നമ്മൾ മീഷോ എന്നൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു മസാല ബോക്സാണ്. അതൊന്ന് ഭംഗിയാക്കാനായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ പെട്ടെന്ന് കയ്യെത്തും ദൂരത്തെ എല്ലാ സാധനങ്ങളും കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു മസാല ബോക്സ് ഇവിടെ ഉള്ളത്. നല്ലൊരു ഫെസിലിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എനിക്ക്. പിന്നെ ആ ഒരു അടുക്കളുടെ ഈ ഒരു സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയ ഇങ്ങനെ നീളനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വർക്ക് ഏരിയയിൽ ചെന്ന് കയറിയ ആ ഒരു എൻട്രൻസിൽ തന്നെയാണ് ഗ്യാസ് സ്റ്റൗ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫെറോ സിമെൻ്റ് കൊണ്ട് ഒരു ഭിത്തി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറേ സാധനങ്ങൾ വെക്കാനും അതുപോലെ മുളക് പൊടി അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെറോ സിമെൻ്റ് കൊണ്ടുള്ള ഒരു ഭിത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്പൂണുകളൊക്കെ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിഷ് ഡ്രൈനിങ് റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിങ്കാണ്. അതുപോലെ ഒരു ഫ്ലെക്സിബിൾ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അങ്ങോട്ട് തിരിക്കുക, അതുപോലെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നീക്കി വെക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പ് പൈപ്പാണ് കേട്ടോ. അതുപോലെ രണ്ട് തരത്തിലാണ്, രണ്ട് ഡിസൈനിലായിട്ട് ഇതിൽ നിന്ന് വെള്ളം വരും. നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ ആ ഒരു ഹെഡ്. പിന്നെ ഇതിൽ എന്താ പറയുക, ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനും അതുപോലെ കഴുകി ഉരച്ചൊക്കെ ഇടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ട്രാക്കാണത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ ഈ ഒരു സിങ്ക്. പിന്നെ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫെറോ സിമെൻ്റ് കൊണ്ട് ഓരോ ഭിത്തികൾ ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ്, കാരണം നമുക്ക് സ്റ്റോറേജ് സൗകര്യം ഇല്ലെങ്കിൽ, അങ്ങനെ സ്റ്റോറേജ് സൗകര്യം ഇല്ലാത്തവർക്ക് വളരെയധികം ഉപകാരപ്പെടും. കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഒക്കെ പരന്ന് കിടക്കുകയില്ല. ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഗ്ലാസ്സുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഒരു ഗ്യാസിൻ്റെ ചോട്ടിലായിട്ട് രണ്ട് ഗ്യാസും കുറ്റി വെക്കാവുന്ന രൂപത്തിലാണ് ഫെറോ സിമെൻ്റ് കൊണ്ട് ആ ഒരു സ്റ്റോറേജ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും കിച്ചണിൽ നിന്ന് ലിവിങ്ങിലേക്ക് വന്ന് ഇനി നമുക്ക് സ്റ്റെയർ കയറിയിട്ട് മുകളിലുള്ള കാര്യങ്ങളൊന്ന് കാണാം. അപ്പോൾ സ്റ്റെയറിൻ്റെ ആ ഒരു സൈഡിലുണ്ടല്ലോ നമുക്ക് ടി വി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി സ്റ്റെയർ കയറി കഴിഞ്ഞാൽ തന്നെ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് കുറേ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് രാത്രിയൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവട്ടോ. ഇതുപോലെയുള്ള ലൈറ്റുകൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു രസമാണ്, ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ. പിന്നെ ഈ ഒരു വാളിലായിട്ട് ഒരുപാട് ഫ്രെയിം ചെയ്ത ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു സ്റ്റോണിൻ്റെ ഒരു ഫീല് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു തരം ഫോട്ടോ ഫ്രെയിംസാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് തൊട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റോണിൽ തൊടുന്ന ഒരു ഫീല് കിട്ടും. പിന്നെ ഈ ഒരു സ്റ്റെയറിൽ കയറി നിന്നിട്ടുള്ള താഴത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത് ആ ഡൈനിങ്ങും ലിവിങ്ങും കൂടിയിട്ടുള്ള ആ ഒരു ഹാളും സെറ്റും അതുപോലെ റൂമിലേക്കുള്ള എൻട്രൻസൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടുന്ന് മേലേക്കുള്ളൊരു വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫ്ലോറിൽ നിന്ന് ഇതിൻ്റെ ടോപ്പിലേക്കൊരു സ്റ്റെയർ കൊടുത്തേക്കണം. അത് ഇരുമ്പുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ എന്തായാലും ഇതുപോലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് വളരെ നല്ലതാണ്. പിന്നെ ഇതുപോലെ ഈ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്താൽ വാഷ് ബേസിനും അതുപോലെ ബാത്റൂമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സൈഡാണ്. പിന്നെ രണ്ട് റൂമുകൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. നല്ല റൗണ്ട് ഷേപ്പിലുള്ള വാഷ് ബേസിനാണ്. അതിനോട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. നല്ല റോസിൻ്റെ ഫ്ലവറൊക്കെ കൂടിയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ബാത്റൂമിൻ്റെ ഡോറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഡിസൈൻ. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നീളന് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ബാത്റൂമാണ്. അങ്ങനെ ഇടുങ്ങി പിടിച്ചിട്ടുള്ള ഒന്നുമില്ല കേട്ടോ അവിടെ. ബാത്റൂമാണെങ്കിലും റൂമുകളാണെങ്കിലും ഒന്നും അത്ര ഇടുങ്ങി പിടിച്ച റൂമുകളൊന്നുമല്ല. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഡബിൾ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല വലിയ ടൈലായി യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല സൗകര്യം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടാണ് ഓരോ റൂമുകൾ കൊടുത്തിട്ടുള്ളത്. അതിൽ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു റൂമും രണ്ട് റൂമും അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ്. ആദ്യം ഈ ഒരു റൂമൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ വാളിൽ ഇതുപോലെ ഫെറോ സിമെൻറ്റ് കൊണ്ട് കുറേ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു സൈഡിലായിട്ട് കബോർഡുകളൊക്കെ പണിയാനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്. അവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പണികളൊന്നും മുഴുവനായിട്ട് തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സൈഡിലാണ് കബോർഡ് പണിയാനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുള്ളത്. അതുപോലെ ഫെറോ സിമെൻ്റ് കൊണ്ട് തന്നെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗിൽ അതെ എൽ ഇ ഡി ബൾബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റൂമിൻ്റെ സൈഡിലായിട്ട് ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല എയർ പാസിങ്ങും വെളിച്ചവും എല്ലാം കടക്കാവുന്ന രീതിയിലാണ് ജനലുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഈ ഒരു ബാത്റൂം അതെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. പിന്നെ മറ്റുള്ള ബാത്റൂമുകൾ പോലെ ഡബിൾ കളർ കോമ്പിനേഷനല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിംഗിൾ കളറിലാണ് ടൈലുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ടൈലുകളാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗകര്യം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. കോർണറിലായിട്ട് കല്ല് കാല കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കല്ല്. ഈ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റൂമുണ്ട്. അതിലേക്ക് കുറേ നേരമായിട്ട് ജെയിം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ വെച്ചാൽ പല കളേഴ്സിലുള്ള ഒരു ലൈറ്റിംഗ് ലാമ്പ് ഉണ്ട്. അതാണ് കാരണം കൂടുതൽ. അപ്പോൾ ഇതാണ് റൂം, അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ്. പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് ഇങ്ങനെ പല കളേഴ്സിലുള്ള ലൈറ്റിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബൾബ് കണ്ടിട്ടാണ് ഈ റൂം ഷൂട്ട് ചെയ്യാനായിട്ട് കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ അതെ സൈഡിലിങ്ങനെ ഫെറോ സിമെൻറ്റ് കൊണ്ട് സ്റ്റോറേജിനുള്ള കബോർഡിനുള്ള ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഡോറുകൾ വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ എല്ലാം ഒരേ തരം ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡും ഈ ഒരു ലൈറ്റിങ്ങും ഒക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സീലിംഗിൽ അതെ എൽ ഇ ഡി ലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കട്ടിലൊക്കെ ഇട്ടാലും രണ്ട് സൈഡും നമുക്ക് നടക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകളാണ്. ഇവിടുത്തെ എല്ലാ റൂമുകളും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ കാണിച്ചെന്നുള്ളൂ മോനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സെൻസർ ലൈറ്റാണ്. അത് കൈ കൊട്ടണേനനുസരിച്ച് അതിൻ്റെ ഒരു മോഷൻസ് അവിടെ നടക്കണേനനുസരിച്ച് അതിൻ്റെ ഡിസൈനും ലൈറ്റിങ്ങിലും ഒക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചെന്നുള്ളൂ. പിന്നെ സ്റ്റെയർ കയറി വന്നിട്ടുള്ള ആ രണ്ട് സൈഡുള്ള റൂമുകളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്കിവിടെ കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ മെഷീൻ, ഇപ്പോൾ ഒരു മെഷീനാണ് ഇട്ടിട്ടുള്ളത് അവിടെ, അങ്ങനെയുള്ള സൗകര്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള പുറത്തേക്കുള്ള എൻട്രൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ എൻട്രൻസിൽ പറവോള ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്ലാസും അതുപോലെ കളറിൽ എൽ ഇ ഡി ലൈറ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കണോടത്ത് ഈ ഒരു ഏരിയയാണ് ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സ്റ്റീലിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭിത്തികളും കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഫില്ലറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതുപോലെ നല്ല ഭംഗിയുള്ള എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ അതുപോലെ വാർപ്പിൽ തന്നെ പോയിൻ്റ് കൊടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീട് നിൽക്കുന്നത് റോഡ് സൈഡിനാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. അവിടുന്ന് രണ്ട് മൂന്ന് റോഡുകളൊക്കെ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു സൈഡിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂവും കൂടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വീണ്ടും ഒരു സ്റ്റെയറും കൂടി ഉണ്ട് മൂന്നാമത്തെ ടോപ്പിലേക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ വാളിൽ പറകോള് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചെല്ലാം ഈ ഒരു ഫ്ലോറിലേക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ ടോപ്പ് ഭാഗം ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹൗസ് വാമിങ്ങിൻ്റെ ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരോടായിട്ട് ഈ ഒരു ഡിസൈൻ കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് പറഞ്ഞു കൊടുക്കുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.